എന്നോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്. അറിയില്ല ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമൂഹത്തിൽ വേരുതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനും കലാപശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അർജുന്റെ കുടുംബത്തിനെതിരെ മനാഫിന് അനുകൂലമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ, അത് വിദ്വേഷകരമോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് എതിർക്കുന്നതോ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ, കമന്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെയും ഈ കേസ് വന്നേക്കാം. മനാഫിനെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ മനാഫിനെതിരെ ചേർത്തിയ വകുപ്പുകൾ കലാപാഹ്വാനങ്ങളടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മലയാളികളുടെ ഇക്കണ്ട ഈ പ്രതികരണങ്ങളിൽ നിന്നൊന്നും ഈ കുടുംബം ഒരു പാഠം പഠിച്ചിട്ടില്ല. ഒറ്റ കാര്യം നോക്കിയാൽ പോരാ, ഈ വിവാദത്തിന് മുമ്പ് 10,000 പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരുന്ന മനാഫിന്റെ ആ യൂട്യൂബ് ചാനൽ ഇപ്പോഴെത്ര പേരാണ്? 3.5 ലക്ഷം ഒക്കെ കടന്ന് കേരളത്തിന് വലിയൊരു യൂട്യൂബ് ചാനലായി മാറി. മലയാളികളുടെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു കേട്ടോ ആ സബ്സ്ക്രൈബിലൂടെ അവർ കാണിച്ചത്. കാരണം 2 ലക്ഷത്തോളം മാത്രം വ്യൂ ആണ് ആ യൂട്യൂബ് ചാനലുണ്ടായിരുന്ന ഏറ്റവും ഒരു വീഡിയോക്ക് കിട്ടിയ ഏറ്റവും വലിയ കാഴ്ചക്കാർ 2 ലക്ഷത്തോളമായിരുന്നു. ആ സമയത്ത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ആ ചാനലിന് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അങ്ങനെ ഉണ്ടാവാറില്ല. പൊതുവെ ഏത് ചാനലിലും ഏറ്റവും അവസാനം ആഗോളതലത്തിൽ തന്നെ ഹിറ്റായ റൊണാൾഡോയുടെ ചാനൽ തന്നെ എടുത്തു കഴിഞ്ഞാലും പൊതുവെ ഏതെങ്കിലും ഒരു വീഡിയോ നിലവിലുള്ള സബ്സ്ക്രൈബറുടെ എണ്ണത്തേക്കാൾ കൂടുതലുണ്ടാവും. പക്ഷേ മനാഫിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ ആകെ അത്രയേ ഉള്ളൂ വീഡിയോ കേട്ടിട്ട്. എന്നിരുന്നാലും ആ യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള വീഡിയോയുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് തന്നെ കിട്ടിയത് അതിശക്തമായ മലയാളികളുടെ പ്രതിഷേധമായിരുന്നു. അർജുൻ്റെ കുടുംബം ആ മനാഫിനോട് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തലായിരുന്നു. ഒരു വോട്ടെടുപ്പ് പോലെ കണ്ടാൽ മതി. പക്ഷേ അത് ആ കുടുംബത്തിന് മനസ്സിലായിട്ടില്ല. വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തനിക്കെതിരെ കേസെടുക്കപ്പെട്ടതറിഞ്ഞ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന മനാഫ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സങ്കടപ്പെടുന്ന, പൊട്ടിക്കരയുന്ന, ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ച കണ്ടു. വളരെ സങ്കടകരമായിരുന്നു ആ കാഴ്ച. അറിയില്ല അങ്കോള പോലീസ് കേസ് ഫേസ് ചെയ്തപ്പോൾ താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി നേരിടുന്ന കേസ് കേട്ടേന്നാണ്. പക്ഷെ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്. താങ്കളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്. സങ്കടം ഉണ്ടാവില്ലേ? അത് കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. തൻ്റെ തൊഴിലാളി മണ്ണിലും വെള്ളത്തിനടിയിലും പെട്ട് ആ തൊഴിലാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 10-72 ദിവസം അവിടെ കാത്തിരുന്ന് ഉറക്കമൊഴിച്ച് തൻ്റെ കച്ചവടവും കുടുംബമൊക്കെ മാറ്റി നിന്ന് കഷ്ടപ്പെട്ടതിന് മനാഫിന് കിട്ടിയ പ്രോത്സാഹന സമ്മാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിയാണ് ഈ അർജുൻ്റെ കുടുംബം ഇങ്ങനെയൊരു പരാതി നൽകുന്നത്. ഗുരുതര വകുപ്പുകൾ ചേർക്കാൻ പറയുന്നത്. ആ വകുപ്പിന്മേൽ കലാപശ്രമങ്ങളടക്കം ചർത്തപ്പെട്ട് മനാഫിനെതിരെയും അതിൻ്റെ പേരിലാണ് കേസെടുക്കുന്നത്. ഈ കേസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പിന്നീട് മെഡിക്കൽ കോളേജ് ACP കൈമാറുകയും അവിടെ നിന്നാണ് ഇവരുടെ സ്റ്റേഷൻ അതിർത്തിയായ ചേവായൂർ പോലീസിലേക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ട് അതിശക്തമായ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് മനാഫിനെതിരെയും സോഷ്യൽ മീഡിയകളിൽ അർജുൻ്റെ കുടുംബത്തിനെതിരെയും പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസം അർജുൻ്റെ കുടുംബം പോലീസിന് മൊഴി നൽകാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയകളിലുള്ള, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെയുള്ള നിരവധി പ്രൊഫൈലുകളും അതുപോലെ ഗ്രൂപ്പുകളും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഒരുപാട് പേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അർജുൻ്റെ കുടുംബത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ്. വളരെ വിദ്വേഷകരമായ മതപരമായ വേർതിരിവുണ്ടാക്കുന്ന ആളുകളുടെ അന്തസ് ഇടിച്ച് താഴ്ത്തുന്ന ഏതൊരു പരാമർശവും കമൻറ്റുകളും തീർച്ചയായും കേസെടുക്കേണ്ടതാണ്. അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഏത് വിഷയത്തിലും. പക്ഷേ അർജുൻ്റെ കുടുംബത്തിനെതിരെ കണ്ട കമൻറ്റുകളിൽ ഭൂരിപക്ഷവും വളരെ ആരോഗ്യകരമായ, വിമർശനാത്മകമായ സ്വഭാവമുള്ള, ഒരു ജനാധിപത്യ ബോധമുള്ള വിമർശനങ്ങളാണ് കണ്ടത്. അർജുൻ്റെ കുടുംബത്തെ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി കുഴിയിൽ ചാടിച്ചതാണെന്നും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നും അർജുൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് അപക്വമായി പോയി ഇങ്ങനൊരു നടപടിയെന്നാണ് പല ആളുകളും അഭിപ്രായപ്പെട്ടത്. മഴ തോർന്നു കഴിഞ്ഞാൽ കുടയൊരു ബാധ്യതയായി പോകുമെന്ന വലിയ പഴഞ്ചൊല്ലുകളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമായിരുന്നു സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച ഒരു ആക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റി നിങ്ങളൊന്ന് പിരിച്ചുവിടണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ ആക്ഷൻ കമ്മിറ്റിയെയും നിലവിൽ അവർ പിരിച്ചുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റി വളരെ ഗുരുതരമായ കുറേ പരാമർശങ്ങൾ നടത്താനിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പിരിച്ചുവിട്ടതോടുകൂടി അതിനുള്ള സാധ്യതകളില്ലാതായിട്ടുണ്ട്.
ഒരു ഭാഗത്ത് മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അർജുൻ്റെ കുടുംബത്തെ വിമർശിച്ചവർക്കെതിരെയും കേസും വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും മറുഭാഗത്ത് മനാഫിനെ സ്വീകരണങ്ങൾ നൽകി മനാഫിനെ ആദരിച്ചുകൊണ്ട് വേറൊരു വിഭാഗം അപ്പുറത്തുണ്ട്. ഇന്ന് മഞ്ചേരിയിൽ അതിൻ്റെ ഭാഗമായി നെക്സൽ മൊബൈൽ പാർട്ണർ ആ ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ആദരവ് ഈ മനാഫിന് നൽകുന്നുണ്ട്. മനാഫിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന കേസുകളൊക്കെ നിസ്സാരമായിട്ട് അയാൾക്ക് നേരിടാൻ പറ്റുന്നതേ ഉണ്ടാവും. പക്ഷേ അയാളുടെ മനസ്സിനേറ്റം മുറിവുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നങ്ങ് ഉണങ്ങിപ്പോവുമെന്ന് സ്വാഭാവികമായിട്ടും തോന്നുന്നില്ല. അത് കുറച്ച് ആഴത്തിലുള്ളൊരു മുറിവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അയാളിങ്ങനെ ഗദ്ഗദപ്പെട്ട് സങ്കടപ്പെട്ട് അയാളിങ്ങനെ പ്രതികരണം നൽകുന്നത് കണ്ടത്. ഇതിൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോയ ആളുകളൊക്കെ മറന്നുപോയ മറ്റൊരു മനുഷ്യനുണ്ട്, ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. മനാഫ് ഇതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. മനാഫ് ചാനലുകൾക്ക് മുന്നിൽ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ അത്യാവശ്യം നല്ല പണക്കാരനായ മുതലാളിയാണ്, എനിക്ക് രണ്ട് മൂന്ന് തലമുറക്ക് ജീവിക്കാനുള്ളത് എൻ്റെ അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ അതുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ട് വേണം ജീവിക്കാൻ, ഞാൻ ജീവിക്കാനെന്നൊന്നും പറയല്ലേ എന്ന് മനാഫ് പറയുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, യൂട്യൂബ് ചാനലുകൾ വഴി റവന്യൂ കിട്ടുന്നതിന് വേണ്ടി അത് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നും അർജുനെ കണ്ടെത്തിയതിന് ശേഷം ഞാൻ അതിലൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല എന്നും മനാഫ് പറയുന്നുണ്ട്. അപ്പുറത്ത് ഈശ്വർ മാൽപ്പ എന്താണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് യൂട്യൂബ് ചാനൽ വഴി ചെയ്യുന്നതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആംബുലൻസുകൾക്ക് വേണ്ടി ഒരു ധനസഹായം എന്ന നിലയിൽ ആ യൂട്യൂബിൽ നിന്നും ഈശ്വർ മാൽപ്പയുടെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ആംബുലൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അദ്ദേഹം ചെലവഴിക്കാറുള്ളത്. മനാഫിനെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ മനാഫ് അതൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്, അയാളുടെ ബോഡി ലാംഗ്വേജും അതുതന്നെയാണ് മനാഫ്. പക്ഷേ ആ ഈശ്വർ മാൽപ്പയുടെ വണ്ണവും ആരോഗ്യവും കണ്ടിട്ട് നമ്മൾ അയാൾ അങ്ങനെ വിലയിരുത്തണം. വളരെ സാധുവായ നിഷ്കളങ്കനായ ഒരു പച്ച മനുഷ്യനാണ്, മൂന്ന് മക്കളുള്ളത്, മൂന്നും ഭിന്നശേഷിക്കാരാണ്, ഒരു സാധുവായ ഭാര്യ, പൊട്ടിപ്പൊളിഞ്ഞ് വളരെ വളരെ ശോകമായ ഒരു വീട്ടിലാണ് അവരുടെ താമസം. അവരുടെ കുടുംബത്തിലേക്ക് പോയിട്ട് വീഡിയോ ചെയ്ത വാർത്ത ചെയ്ത ഒരു ചാനലിൻ്റെ ചെറിയൊരു വീഡിയോ ശകലം നമുക്ക് ഒരു കന്നഡയാണ് ഭാഷ, നമുക്കൊന്ന് കാണാം. നമ്മ വ്യവസ്ഥ അവമാനത ഒന്ന് ഇതൊക്കെ ಅದು ಆಗಬಾರದು, ಇಂತಹ ಸಮಾಜ ಸೇವಕರಿಗೆ ಆಗಬಾರದು, ಇಂತಹ ಫ್ಯಾಮಿಲಿ ಅವರಿಗೆ ಯಾವತ್ತೂ ಆಗಬಾರದು. ಇವರು ಇಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಯನ್ನು ಇಟ್ಟುಕೊಂಡು ಮನೆಯಲ್ಲಿ ಇವಳೀಗ ಕಳಿಸಿದ್ರೆ ಇವಳು ಅವನು ಬಿಟ್ಟು ಹೋಗ್ಬೇಕಾಗ್ತದೆ, ಇವಳು ಒಬ್ಬನನ್ನು ಬಿಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, ಅಲ್ಲಿ ಬಿಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ ಸರ್. ಇವಳನ್ನು ಒಬ್ಬಳನ್ನು ಬಿಟ್ಟು ಬರುವಂತ ಪರಿಸ್ಥಿತಿ ಇಲ್ಲ. ಇವಳು ಆಗಿದೆ, ಟ್ರೀಟ್ಮೆಂಟ್ ಉಂಟು, ಮೂರ್ ಬಗೆ ಸಿರಪ್, ಮೂರ್ ಬಗೆ ಟ್ಯಾಬ್ಲೆಟ್ ಉಂಟು, ಕಂಟಿನ್ಯೂಸ್ ಉಂಟು. ഇതാണ് ആ സാധു മനുഷ്യൻ. അയാൾക്കെതിരെ കേസ് വന്നു, സ്വന്തം ജീവൻ വരെ തൃണവൽക്കരിച്ച് ഗംഗാവലിപ്പുഴയിൽ അർജുന് വേണ്ടി മുങ്ങിത്താണ തനിക്കെതിരെ അതേ കുടുംബം. താൻ ഏതൊരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി, മൃതശരീരാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പുഴയിൽ ശ്വാസം പിടിച്ച് മണിക്കൂറുകൾ ചെലവഴിച്ചത്, ദിവസങ്ങൾ ചെലവഴിച്ചത്. അതേ കുടുംബം തനിക്കെതിരെ കേസ് കൊടുത്തതറിഞ്ഞ് ഈ ഈശ്വർ മാൽപ്പയെ കഴിഞ്ഞ ദിവസം വലിയ സങ്കടപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കാഴ്ച കണ്ടിരുന്നു. അതുപോലെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച മനാഫിനെതിരെയും ഈ കുടുംബം രംഗത്ത് വന്നതോടുകൂടിയാണ് കേരളത്തിലുള്ള മലയാളികളായ പല ആളുകളുടെ നിയന്ത്രണം വിട്ട് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ എമ്പാടും അവരെ നടത്തിയത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസുമായത്. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു മീഡിയ ബ്രീഫിംഗ് നടത്തി ആകപ്പാടെ പിടിവിട്ടു പോയി നിൽക്കുന്ന കുടുംബം വീണ്ടും ഇങ്ങനെയൊരു കേസ് കൂടി കൊടുത്ത് വീണ്ടും പൊതുസമൂഹത്തിൻ്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനാണോ ഇരിക്കുന്നതെന്ന് അറിയില്ല. ആരോഗ്യപരമായ വിമർശനങ്ങളെ ആരും ഏറ്റുവാങ്ങിയേ പറ്റൂ. ആ നിലയിലുള്ള എല്ലാ ആരോഗ്യപരമായ വിമർശനങ്ങളെയും ഞാൻ വ്യക്തിപരമായിട്ട് അംഗീകരിക്കുന്നു, അതൊരു ഭാഗത്ത് നടക്കട്ടെ. അതുപോലെ തങ്ങൾക്ക് മാനഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് പരാതി കൊടുക്കാനുള്ള അവരുടെ അവകാശങ്ങളെയും നമുക്ക് മാനിച്ചേ പറ്റൂ. ഇനിയെങ്കിലും ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നഷ്ടപ്പെട്ടു പോയ അർജുന് വേണ്ടി, അവൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മനാഫിനെയും ഈശ്വർ മാൽപ്പയെയും ഒക്കെ നിങ്ങൾ വെറുതെ വിട്ട് ഈ വിഷയമൊന്ന് ഒതുക്കുന്നതല്ലേ ആരോഗ്യകരമായ നമ്മുടെ നാടിന് നല്ലത് എന്ന് വ്യക്തിപരമായി ഞാൻ ചോദിച്ചു പോവുകയാണ്. എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് ഇപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.